ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ദാ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇതേണ്ട ഈ ഐറ്റം ആയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഞണ്ട്. കടിക്കും ഇത്. കുറേ ഞണ്ടിൻ്റെ കെട്ടഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം കെട്ടഴിഞ്ഞ ഞണ്ടൊക്കെ നമുക്ക് പിടിക്കാൻ വെച്ചാൽ പേടിയുണ്ട്. നമുക്ക് ഇതുമായിട്ട് വലിയ പരിചയം ഇല്ലാത്തവരാണെങ്കിലും കെട്ടുള്ളവൻ വരെ പിടിക്കാൻ വലിയ പേടിയില്ല. എൻ്റെ ചെറിയ കാലുകൾ കൊണ്ട് നമ്മളെ കൈ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. ഇതിന്റെ കാലഴിഞ്ഞ് കിടപ്പുണ്ട്. പണി കിട്ടും കേട്ടോ. ഇതൊക്കെ കേറി പിടിച്ച ഞാൻ റെഡിയാക്കാം. ഞണ്ട് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് ശകലം മസാല പെരട്ടണം. കുറച്ച് മസാല പെരട്ടുന്നുള്ളൂ. മഞ്ഞപ്പൊടി, ശകലം കുരുമുളക് പൊടി, ഉപ്പ്, മുളക് പൊടി, ഇതൊന്ന് തിരുമ്മി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് അടുപ്പ് വെച്ച് വേവിക്കണം. വെന്തതിന് ശേഷം നമുക്ക് ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി, മസാല എല്ലാം ചേർത്ത് വയറ്റ്. രണ്ടിലുള്ള മസാല എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ടോട്ട് വേച്ച് വെച്ചേക്കാം. ഞണ്ട് വെട്ടിയിട്ട് നമ്മുടെ ഞണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു ഇത്തിരി വെള്ളം കൂടെ വറ്റിയിട്ട് നമുക്ക് തവേസ് ചെയ്ത് ഇത്തിരി നേരം കഴിഞ്ഞ് നമുക്ക് വിളമ്പി ഭക്ഷിക്കാം കേട്ടോ. എന്തോ ഞണ്ടാണോ? നീ ഞണ്ട് കഴിക്കാറൊക്കെ ആയോ? ഞണ്ട് പൊതിയനായോ? കാശിയൊന്നും വിളമ്പണ്ട, ഞാൻ വിളമ്പി കൊടുക്കും. കാശി ഞാൻ വിളമ്പി തരും, അത് നിങ്ങളെ കഴിച്ചാൽ. നമ്മളെ ഞണ്ട് റെഡിയായിട്ടുണ്ട്. നമ്മുടെ ഞണ്ട്, ഈ ഞണ്ട് നമ്മള് ലൈവായിട്ട് പിടിച്ചോണ്ട് വന്നാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഞണ്ട് പിടിക്കുന്ന കാഴ്ചയ്ക്കായിട്ട് മറ്റൊരു വീഡിയോ എടുക്കുന്നതായിരിക്കും. കണ്ടോ കണ്ടോ, എന്തിനാണ് എന്തിലോട്ട് തന്നെന്നറിയാവോ? ഞാൻ എപ്പോഴും ഒരു ഫുഡ് കൊടുക്കുന്നത് ഞാൻ എടുത്ത് കൊടുക്കാൻ വേണ്ടി കേട്ടോ. ശരി, അമ്മയ്ക്ക് ചാച്ചിക്ക് കൊടുക്കട്ടെ. അപ്പൊ നമ്മുടെ ഞണ്ട് കഴിച്ചു നോക്കാം അല്ലേ. ഞണ്ട് കഴിച്ചു നോക്കാം. അത് നല്ല ചൂടാട്ടോ, അമ്മാൻ്റെ അടപ്പിൽ നിന്നെടുത്തോണ്ട് വന്നതാണ് കേട്ടോ. വേറെ സങ്കടമായ ഇതെന്ന് പറയുന്നത് നമ്മുടെ ക്യാമറ മൂന്ന് ഇത് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. അവളെ മുന്നിൽ വെച്ച് നമുക്ക് അതുകൊണ്ട് കഴിക്കാം. സൂപ്പറാ, രക്ഷയില്ല. കഴിക്കട്ടോ. നമ്മുടെ ഞണ്ട് കറി ഒക്കെ റെഡി ആയിട്ടുണ്ട്. രണ്ടുപേരും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കൂടെ കൂടിക്കോ, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പറയാം.